Hello guys, welcome back to my channel. Hello, I am Surya. Today, I am going to show you how to make a little bit of a video. What I am doing is, I tried some red velvet choco chip cookies. So, every year, winter comes, I am making choco chip cookies. Red velvet chocolate chip cookies in a red color vanilla. Atrolu, but otherwise cookie adivoli erno, nala taste erno. Adondana, e video scrappy other than upload chayana chedakarnum, cookies nala taste erno. And color vanilla nulu, and then a cherry the palitindum, so the unda motati palipoi video the parametilla. In the elum, in the video in Yanapakanika mona, chocolate chip cookies in an andakananana, without the red color, Ningakanikizon, nala ru, quality la corchuda. Potent title red gel coloring ninku kittuvaanengile red velvet in our color varum but otherwise recipe idu pole enna follow cheyadamadi enikku color relation koranju poyittundu but otherwise taste super aanu so endayalum namukku ottum vaigada nere video like va അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് വേണ്ടത് പ്ലെയിൻ ഫ്ലവർ ആണ് അല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ എന്ന് പറയുന്ന സാധനം ക്വാണ്ടിറ്റി ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അത് ചെക്ക് ചെയ്യുക പിന്നെ വേണ്ടത് നമുക്ക് ബൈകാർബണേറ്റ് ഓഫ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ പിന്നെ ബട്ടർ വേണം എഗ്സ് വേണം പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ റെഡ് വെൽവെറ്റ് വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കിംഗ് ചോക്ലേറ്റ് വൈറ്റ് എടുത്തിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് റെഡ് ഫുഡ് കളറാണ് നല്ലൊരു പോട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക അല്ലെങ്കിൽ എനിക്ക് പറ്റിയ പോലെയാവും പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ് അതുപോലെ തന്നെ കൊക്കോ പൗഡർ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി എത്രയൊക്കെയാണെന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും പിന്നെ വേണ്ടത് ഷുഗർ ഞാൻ രണ്ട് ടൈപ്പ് എടുത്തിട്ടുണ്ട് ബ്രൗണും എടുത്തിട്ടുണ്ട് വൈറ്റും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു വിസ്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇലക്ട്രിക് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇലക്ട്രിക് വിസ്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട് ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക അഗൈൻ ക്വാണ്ടിറ്റി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇനി ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വിസ്ക് വെച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇലക്ട്രിക് വിസ്കാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒത്തിരി ഫ്ലഫി ആവാൻ നിൽക്കണമെന്നൊന്നുമില്ല നല്ലോണം ഒന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എഗ് ഇട്ട് കൊടുക്കാം എഗും ഈ പറഞ്ഞ പോലെ തന്നെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രീസറിൽ നിന്നൊക്കെ എടുത്തിട്ട് നേരിട്ടിടരുത് റൂം ടെമ്പറേച്ചറിൽ വെച്ച എഗ് ആയിരിക്കണം അത് ഒരെണ്ണം പൊട്ടിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതും വിസ്ക് വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതും അഗൈൻ ഒത്തിരി ഫ്ലഫി ആവണമെന്നില്ല ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സായി വന്നാൽ മതി ഇനി ഇതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എസൻസിനെക്കാട്ടി ഇതിന് കുറച്ചുകൂടെ പോട്ടൻസി കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും വൺ ടീസ്പൂൺ തന്നെ ഞാൻ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊഴിക്കുക അതുപോലെ തന്നെ കളറും ഒഴിക്കുക കളറും ഞാൻ വൺ ടീസ്പൂണാണ് ഒഴിച്ചത് ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് പാളിപ്പോയായിരുന്നു കളറ് വേണ്ടത്ര വന്നില്ല അപ്പോൾ ആദ്യം ഞാൻ വൺ ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തു എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കി എന്നിട്ട് കളറ് പോരാൻ തോന്നിയിട്ട് ഞാൻ അതിൽ കൂടുതൽ ഒഴിച്ചായിരുന്നു എനിക്കൊന്ന് എറൗണ്ട് ഒരു 2 teaspoons, 2.5 teaspoons ഞാൻ ഒഴിച്ചായിരുന്നു എന്നിട്ടും അതിൻ്റെ കളറ് ശരിയായില്ല സോ എനിക്കറിയില്ല ഇനി ഇതിന് കളറ് വരുത്താനായിട്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങളിതിന് മുന്നേ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് കറക്റ്റ് കളറ് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് അത് പിങ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് വായിക്കണവർക്കും യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ജസ്റ്റ് ഇൻ കേസ് ഇനി കളറ് ഞാൻ കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ വരാത്തത് എന്നൊരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ അതില്ലാണ്ടേയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതും വർക്കായില്ല അപ്പോഴും എനിക്കൊരു ലൈറ്റ് പിങ്കിഷ് കളറേ വന്നുള്ളൂ റെഡ് കളർ എനിക്ക് അപ്പോഴും വന്നില്ല സോ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഹെൽപ്പ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും സോ ഞാൻ കളർ ഒഴിച്ചു മിക്സ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞില്ല ഒരു സ്പൂൺ ഒഴിച്ചിട്ട് കളറായി എന്ന് തോന്നിയില്ല എനിക്ക് അതുകൊണ്ട് രണ്ടാമത്തെ സ്പൂണും ഒഴിക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ കളറ് കൂടുതലാകും തോറും വേറൊരു കാര്യമുണ്ട് ഒത്തിരി കളറൊക്കെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുക്കീസിനൊരു കെമിക്കലി സ്മെല്ലല്ല ഒരു ടേസ്റ്റ് വരും
അപ്പോൾ അതും നോക്കണം. ഒത്തിരി നമ്മൾ കളർ കൂട്ടാൻ വേണ്ടി ഒഴിച്ച് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുക്കീസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. സോ ഞാൻ 2 teaspoon വരെ ഒഴിച്ചിട്ട് കുഴപ്പമുണ്ടായില്ല, പക്ഷെ അതിൽ കൂടിയിരുന്നെങ്കിൽ ഒരു വല്ലാത്ത ടേസ്റ്റായി പോയേനെ എന്നെനിക്ക് തോന്നി. സോ ഇതാണ് ഞാൻ ഫൈനലി കളറ് വെച്ചത്. ഇത് കൂടുതൽ ഞാൻ ഒഴിച്ചില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അത് ഒരു സീവിനകത്തൂടെ വേണം ഇട്ട് കൊടുക്കാൻ, അരിച്ചിട്ട് വേണം ഇടാനായിട്ട്. തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഗൈൻ ക്വാണ്ടിറ്റി ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇപ്പോൾ എടുക്കുന്നത് ഓൾ പർപ്പസ് ഫ്ലവറാണ്, അതിട്ട് കൊടുക്കുക. അതിനുകൂടെ ബേക്കിംഗ് സോഡ നമ്മളെടുത്ത് വെച്ചിരിക്കുക, അതും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. അതുപോലെ 1/2 teaspoon ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ പഞ്ചസാര ചേർക്കണ കാര്യങ്ങളിലൊക്കെ ഒരു പൊടിക്ക് ഉപ്പിടുകയാണെങ്കിലാണ് ആ ടേസ്റ്റ് ബാലൻസ് ആയി വരുള്ളൂ. നമ്മൾ പായസത്തിലൊക്കെ ലേശം ഉപ്പിടില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് സീവിൽ കൂടെ അരിച്ച് നമ്മുടെ ബാറ്ററിലേക്ക് ഇടുക. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് അഗൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വിസ്കർ യൂസ് ചെയ്യാം. ഞാൻ 2 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, സ്പാച്ചില വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് വേണമെങ്കിൽ ആക്കാം. ബട്ട് ഇത് കുക്കീസിന് വേണ്ടി ആയതുകൊണ്ട് ഫോൾഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വിസ്ക് തന്നെ യൂസ് ചെയ്യാം. കുറച്ച് എയർ ബബിൾസ് ഒക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല. കേക്ക് ആകുമ്പോഴാണ് സ്പാച്ചില വെച്ചിട്ട് നമ്മൾ സ്ലോലി എന്താ പറയുക, ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. വിസ്ക് ചെയ്യാൻ പറ്റാത്ത പോലെ ഒത്തിരി ടൈറ്റ് ആവുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 1 tablespoon പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാൽ വേണമെന്നില്ല, ടൈറ്റ് ആവുകയാണെങ്കിൽ മാത്രം മതി. അപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റ് ആവണ പോലെ തോന്നി, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 tablespoon ഹോൾ മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വിസ്ക് കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ നോക്കുകയാണ്. അഗൈൻ ഞാൻ പറയണ പോലെ വിസ്ക് തന്നെ വേണമെന്നില്ല, ഇലക്ട്രിക് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആക്കിയെടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ചങ്ക്സ് ആണ്. സോ അതിനായിട്ട് വൈറ്റ് കുക്കിംഗ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ചെറിയ ക്യൂബ്സ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. എനിക്ക് കുറച്ച് വലിയ ചങ്ക്സ് ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ എടുത്തിരിക്കുന്നത്. ഈ വൈറ്റ് കുക്കിംഗ് ചോക്ലേറ്റ് ഇങ്ങനെ ഇടണം നിർബന്ധമൊന്നുമില്ല, ചോക്ലേറ്റ് ചിപ്സ് മാത്രമായിട്ട് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇത് ഈ വൈറ്റ് ചോക്ലേറ്റ് ചങ്ക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ കുക്കി കുക്കായി വരുമ്പോൾ ഈ ചങ്ക്സ് കുറച്ച് മെൽറ്റായിട്ട് നല്ല ക്രിസ്പായിട്ട് അതിൻ്റെ അകത്തുണ്ടാവും. അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. സോ അതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. ഇടുന്നതായിരിക്കും നല്ല കുറച്ചുകൂടെ അതിൻ്റെ ടേസ്റ്റ് ഇമ്പ്രൂവ് ആകാൻ നല്ലത്. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, എന്നിട്ട് ഈ ചോക്ലേറ്റ് ചിപ്സ് മാത്രമായിട്ട് ഇടാം. സോ എന്തായാലും അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് മിക്സ് ചെയ്ത് തറോലി മിക്സ് ആവണം കേട്ടോ, എല്ലാം കുക്കി ബാറ്ററുമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആകണം. മിക്സ് ആയിട്ട് ഇത് കുറച്ചധികം നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മളിത് കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് നല്ലോണം എന്താ പറയുക, സ്റ്റിഫായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റായിട്ടുള്ള നമ്മുടെ ബാറ്റർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ട്രേയിൽ ബേക്കിംഗ് പേപ്പർ ലൈൻ ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ബേക്കിംഗ് പേപ്പർ ഉണ്ടായില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ട്രേയിൽ അലുമിനിയം ഫോയിലാണ് വെച്ചിരിക്കുന്നത്. ഒന്നും സീനില്ല, അലുമിനിയം ഫോയിലായാലും വെച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്കിത് കുക്കീസ് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സ്കൂപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യണ സ്പൂൺ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കറക്റ്റ് സൈസിൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കുക്കി ബാറ്റർ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ അതില്ല, അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ചെറിയൊരു തവി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പറിൻ്റെ ഒക്കെ ഷേപ്പ് തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷേപ്പിൽ കിട്ടും. ബട്ട് നമ്മൾ വേറെ സ്പൂൺ കൊണ്ടൊക്കെ ചിലപ്പോൾ തോണ്ടി ഇടേണ്ടി വരും. അപ്പോൾ എന്തായാലും അത് വെച്ചിട്ട് ഞാൻ ചെറിയ ബോൾസാക്കി സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല, എന്നാലും ഞാൻ ചെറിയൊരു റൗണ്ട് പോലെയൊക്കെ ആക്കാൻ നോക്കുന്നുണ്ട്. ഷേപ്പ്ലെസ് ആയാലും കുഴപ്പമൊന്നുമില്ല, കുക്കി ആയി വരുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഉണ്ടാവാറില്ല. ലൈക്ക് പെർഫെക്റ്റ് റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ലഡു പോലെ ആക്കി വയ്ക്കുക. ബട്ട് കുക്കീസിന് പൊതുവേ അങ്ങനെ കറക്റ്റ് റൗണ്ടൊന്നും അല്ല ഉണ്ടാവാറ്. പിന്നെ വെക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കാൻ നോക്കുക. ഞാൻ ആദ്യത്തെ 3 വെച്ച് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കണേ അത് കുക്കി ആയി വരുമ്പോൾ ഒട്ടിപ്പിടിച്ച് പോവില്ലോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ബാക്കി വെച്ചപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചു. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കാൻ നോക്കുക. അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ കുക്കി കുക്കായി വരുമ്പോൾ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ എന്തായാലും അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഒന്നുകൂടെ വെച്ച് കൊടുക്കുകയാണ്. അതാകുമ്പോൾ അത് കുക്കായി വരുമ്പോൾ മുകളിൽ ഇങ്ങനെ ഭംഗിക്കിരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഉള്ളിലുണ്ട് സംഭവം ബട്ട് മുകളിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഭംഗിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ളൊരു അവനിലേക്ക് വെക്കാം. അപ്പോൾ അവൻ പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു 180°C ഒരു 10-15 minutes വേണമെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യുക. അതിന് ശേഷം ഇത് അതിൻ്റെ അകത്തേക്ക് വയ്ക്കാം.
വെച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആദ്യം വയ്ക്കുക, വെച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക എന്തായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴത്തെ ഒരു കുക്ക് ചെയ്ത് എന്തവസ്ഥയായിട്ടുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് വേണം പിന്നെ ബാക്കി സമയം വയ്ക്കാനായിട്ട്. അപ്പോൾ പലരുടെയും അവൻ്റെ ഒരു പവർ അനുസരിച്ച് കുക്കാവണ സ്പീഡ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അവനനുസരിച്ച് ഒരു 180°C ഒരു ആദ്യത്തെ 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഹാഫ് ബേക്ക് ആവത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാനൊരു 10 മിനിറ്റ് പിന്നെയും ഒരു 200°C വയ്ക്കും. അപ്പോൾ ആകുമ്പോഴത്തേക്കും അതിൻ്റെ അരികൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്രിസ്പി ആയിട്ട് വരും. എനിക്ക് ആ ഒരു പരുവാണ് ഇഷ്ടം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 180°C ഒരു തന്നെ പിന്നെയും ഒരു 10 മിനിറ്റും കൂടെ വയ്ക്കാം. ഒരു ടോട്ടൽ 20 മിനിറ്റ്സ് ആണ് മോസ്റ്റ്ലി വേണ്ടി വരിക. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ യുവർ അവൻ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്, ഒരു 180°C വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ അത് മാറ്റി 200°C ആക്കിയിട്ട് പിന്നെ 10 മിനിറ്റ് കൂടെ വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ദേ നമ്മുടെ ഫൈനൽ കുക്കി റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. ലൈക്ക് എ സെഡ്, റെഡ് കളറൊന്നും ഇല്ല, ചോക്ലേറ്റിൻ്റെ കളറാണ് വന്നിട്ടുള്ളത്. ബട്ട് ടേസ്റ്റ് കിടുവായിരുന്നു, പെർഫെക്റ്റ് പ്രൊപ്പോർഷൻസും അകത്ത് നമുക്ക് ആ വൈറ്റ് ചോക്ലേറ്റ് കടിക്കാൻ കിട്ടുമ്പോഴുള്ള ടേസ്റ്റും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കളർ എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയില്ല, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബട്ട് അതർവൈസ് ടേസ്റ്റ് എങ്ങനെ വരുത്തണം എന്നുള്ളത് എനിക്കറിയാം, അതാണ് ഈ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും, കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുള്ള സൈഡ്സൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, അകത്ത് ഗൂയി ആയിട്ടുള്ള ചോക്ലേറ്റ് ഉള്ള കുക്കീസാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെഡ് കളറില്ലാത്ത റെഡ് വെൽവെറ്റ് കുക്കീസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ. കൂടുതൽ ക്രിസ്മസ് വീഡിയോസ് ഒക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ.